السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മള് ബി എ അഫ്ളുൽ ഉലമ സിലബസിൽ ഫസ്റ്റ് സെമസ്റ്ററിന് ഉള്ള ഫിഖ്ഹു സുന്ന അൽ ഉസ്താദ് സയ്യിദ് സാബിഖ് റഹിമഹുള്ള അവരുടെ കിതാബാണ് ഫിഖ്ഹു സുന്ന. അതിലെ കിതാബു സക്കാത്ത്, കിതാബു സിയാം, കിതാബുൽ ഫറായിദ് ഇത്രയും ഭാഗങ്ങളാണ് സിലബസിൽ പഠിക്കാനുള്ളത്. ആ ക്ലാസ്സാണ്, ആ ഭാഗങ്ങളാണ് നമ്മൾ ഇനി എടുക്കുന്നത് ഇൻഷാഅല്ലാഹ്. ആദ്യ അസ്സക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. തഅരീഫുഹ അസ്സക്കാത്തു, സക്കാത്ത് എന്നതിന്റെ തഅരീഫ് പറയുന്നു. തഅരീഫ് നിർവചനം, അസ്സക്കാത്തു ഇസ്മുൻ ലിമാ യുഖ്റിജുഹു അൽ ഇൻസാനു من حق الله تعالى الى الفقراء وسميت زكاه لما يكون فيها من رجاء البركه وتزكيه النفس وتنميتها بالخيرات. ഇത് വായിക്കുമ്പോൾ തന്നെ അതിൽ തഷ്കീൽ ഹർക്കത്ത് അത് കിട്ടാത്തതുണ്ടെങ്കിൽ അവിടെ ശർക്ക് എഴുതാം എന്ന് വിചാരിച്ച് ആകെ കൂടി വൃത്തിയാളാക്കരുത് കേട്ടോ. തഅരീഫ് അതിന്റെ നിർവചനം പറയാം. സക്കാത്തു, അസ്സക്കാത്തു, സക്കാത്ത് എന്ന ഇസ്മുൻ ഒരു നാമമാണ്. എന്തിന്? ലിമാ യുഖ്റിജുഹുൽ ഇൻസാൻ, മനുഷ്യൻ പുറപ്പെടുവിക്കുന്നതിന് ഉള്ള എന്ത്? മിൻ ഹഖില്ലാഹി തആല, അള്ളാഹുവിന്റെ അവകാശത്തിൽ, അള്ളാഹുവിനോടുള്ള ഒരു ബാധ്യതയാണ്. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത് ആർക്ക്? ഇലൽ ഫുഖറായി, ഫക്കീർമാർക്ക്, പാവപ്പെട്ടവർക്ക്. ഓ സുമ്മിയത്ത്, അത് പേര് വെക്കപ്പെട്ടിരിക്കുന്നു, അതിന് അങ്ങനെ പേര് വെച്ചിരിക്കുന്നു. സക്കാത്തൻ, സക്കാത്ത് എന്ന് പേര് വെച്ചിരിക്കുന്നു. ലിമാ യകൂനു ഫീഹാ മിൻ റജാഇൽ ബറകത്തി, അതിൽ ബറക്കത്ത് ആഗ്രഹിക്കൽ ഉള്ളതിനാൽ, അല്ലെങ്കിൽ ബറക്കത്ത് പ്രതീക്ഷിക്കൽ ഉള്ളതിനാൽ, റജാ പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, കൊതിക്കുക. വ തസ്കിയത്തിൻ നഫ്സി, ആത്മാവിന്റെ ശുദ്ധീകരണം, സംസ്കരണം ഉള്ളത്, ആത്മസംസ്കരണം, നമ്മുടെ നഫ്സിന്റെ സംസ്കരണം ഉള്ളതിനാൽ. അത് അഫ്ലഹ മൻ സക്കാ, അല്ലേ? അവിടെ തസ്കിയത്തിൽ ഉണ്ടല്ലോ. ഇപ്പൊ തന്മിയത്തി ഹ, തന്മിയത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ വളർച്ച എന്ന് പറഞ്ഞ വളർച്ചയാണ്. എൻമു ബിൽ ഹൈറാത്തി, നന്മകൾ കൊണ്ട്, നന്മകൾ കൊണ്ട് ആത്മാവ് വളരുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം അതിൽ ഉണ്ട് എന്നതാണ്. മഅഖൂദത്തും സക്കാത്തി, സക്കാത്തി എന്ന പദത്തിൽ നിന്ന് അത് എടുത്തിട്ടുള്ളത്. വഹുവ ഈ അസ്സക്കാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം പറയണേ അന്നമാഹു, വർദ്ധനവ് ആണ്. എന്താണ്? വളർച്ച, അല്ലെങ്കിൽ വർദ്ധനവ് ആണ്. ഗ്രോത്ത്, അന്നമാവ് ഗ്രോത്ത് ഇംഗ്ലീഷിൽ അന്നമാവ്. ത്വഹാറത്തു, പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം. വൽ ബറക്കത്തു, ബറക്കത്ത് ആണ്. ഇതൊക്കെയാണ് സക്കാത്ത് എന്നതുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ താരിഫ് പറയേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ബിൽ ഖൈറാത്തി വരെങ്കിലും പറഞ്ഞു. ഖാർ അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, خذ من أموالهم صدقة تطهرهم وتزكيهم بها. خذ താങ്കൾ സ്വീകരിക്കുക, من أموالهم അവരുടെ സമ്പത്തുകളിൽ നിന്ന്, സ്വത്തുകളിൽ നിന്ന്, സദഖത്തൻ എന്തിനെ സ്വീകരിക്കണം? സദഖയെ സ്വീകരിക്കണം, സദഖത്തിനെ സക്കാത്തിനെ സ്വീകരിക്കണം. തുതഹിറുഹും, അത് അവരെ ശുദ്ധീകരിക്കും, ശുദ്ധീകരിക്കും, പ്യൂരിഫൈ ചെയ്യും. ും അവരെ സംസ്കരിക്കുകയും ചെയ്യും. ബിഹ, അതുകൊണ്ട്, അതുകൊണ്ട് അവർക്ക് സംസ്കാരം ഉണ്ടാവും, അവരുടെ ആത്മസംസ്കരണം നടക്കും, അവർക്ക് ശുദ്ധീകരണം നടക്കും. സൂറത്ത് തൗബയിൽ 103-ാമത്തെ ആയത്. അത് പൂർണ്ണ രൂപത്തിലുള്ള നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. വീഡിയോയുടെ താഴെ നോട്ട്സ് ഒരുപക്ഷെ ഇടും. വഹിയ അഹദു അർക്കാനിൽ ഇസ്ലാമി അൽ ഹംസതി, ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളിൽ, അഞ്ച് ഇസ്ലാം കാര്യങ്ങളില്ലേ, അതിൽ ഒന്നാണ്. അഹദു ഒന്ന്, അതിലൊന്നാണ്. വഖുരിനത്ത് ബിസ്സലാത്തി ഫീ ഇസ്നതൈനി വസമാനിന ആയതൻ, വഖുരിനത്ത് ബിസ്സലാത്ത്, ഈ സക്കാത്ത് എന്നത് സ്വലാത്ത് നിസ്കാരത്തോട് ചേർത്ത് പറയപ്പെട്ടിരിക്കുന്നു. കുരിനത്ത്,
ചേർക്കപ്പെട്ടിരിക്കുന്നു, ചേർത്ത് പറയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ചേർത്ത് പറയാം. കരീൻ എന്നറിയില്ലേ, ഓരോരുത്തർക്കും ഒരാ കരീനുണ്ട് എന്ന് പറഞ്ഞാൽ, ജിന്നിൽ നിന്നുള്ള ഒരാ കരീൻ ഓരോരുത്തർക്ക് പറഞ്ഞു കരീൻ. അപ്പൊ സ്വലാത്തിനോട് ഓടൊപ്പം സക്കാത്ത് പറഞ്ഞു, അത്തീമു സ്വലാത്ത മാത്തു സക്കാത്ത്. അവിടെ എന്താണ്, നിസ്കരിക്കുകയും നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുക. അപ്പം അതേപോലെ ഖുർആനിൽ 82 ഇടങ്ങളിൽ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. എവിടെ എന്ത് നിസ്കാരവുമായി ചേർത്ത് സക്കാത്തിനെ പറഞ്ഞിട്ടുണ്ട്. വഖദ് ഫറളഹല്ലാഹു തആല ബി കിതാബിഹി വ സുന്നത്തി റസൂലിഹി വ ഇജ്മാഇ ഉമ്മത്തിഹി. അല്ലാഹു തആല അവന്റെ കിതാബ് പ്രകാരം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ അല്ലാഹു തആല എന്ത് സക്കാത്തിനെ നിർബന്ധമാക്കിയിരിക്കുന്നു, അത് നിശ്ചയിച്ചിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു അവന്റെ കിതാബ് പ്രകാരം തന്നെ, വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. അത് കൂടാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും ഇത് സ്ഥിരപ്പെട്ടതാണ്. ഉമ്മത്തിന്റെ ഇജ്മാഇലും ഏകാഭിപ്രായത്തിനും ഇത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പൊ സക്കാത്തിനെ നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒന്ന്, ഇനി റവൽ ജമാഅത്തു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ജമാഅത്ത് എന്ന് പറയുമ്പം പിന്നെ ഈ പ്രമുഖ ഹദീസ് കിതാബുകളാണ് അല്ലേ. അപ്പൊ അവര് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറയാം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം نسي النبي صلى الله عليه وسلم لما بعث معاذ معاذ بن جبل رضي الله عنه الى اليمن يمن اليك معاذ بن جبل رضي الله عنه هنا ايت سبول ده قال كتاب روبي من كلاس ابتدا قال النبي പറഞ്ഞു ابن ആരോട് معاذ بن جبل رضي الله عنه പറഞ്ഞു انك تاتي قوما اهل كتاب اهل كتاب ആയിട്ടുള്ള വേദക്കാരായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ അടുത്തേക്കാണ് താങ്കൾ പോകുന്നത്. താങ്കൾ അവരുമായാണ് സംവദിക്കുന്നത് അല്ലെ, അവർ അടുത്തേക്കാണ് പോകുന്നത്, സമീപിക്കുന്നത്. ഫദുഉഹും ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നി റസൂലുള്ളാഹ്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം, അവരെ ക്ഷണിക്കണം ഇലാ ഷഹാദതി സാക്ഷ്യം വഹിക്കുന്നതിലേക്ക്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വയം അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന്, വ അന്നി റസൂലുള്ളാഹ് സ്വയം ഞാൻ അല്ലാഹുവിന്റെ ദൂതർ അല്ലാഹുവിന്റെ റസൂൽ ആണ് എന്നതിലേക്ക് ക്ഷണിക്കണം. അതാണ് കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്നതിലേക്ക് ക്ഷണിക്കണം. അതാണ് പ്രഥമ ദൗത്യം. ഫഇൻ ഹും അതഉ ലിദാലിക്, അവർ അതിന് വഴങ്ങിയാൽ, അവരത് സമ്മതിച്ചാൽ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ, ഫഅലിംഹും അന്നല്ലാഹ അസ്സ വജല്ല ഇഫ്തറദ അലൈഹിം ഖംസ സലവാത്തിൻ ഫി കുല്ലി യൗമിൻ വലൈലത്തിൻ, എല്ലാ രാത്രിയിലും പകലിലുമായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം, ഓരോ ദിവസവും 5 നിസ്കാരങ്ങൾ, 5 സ്വലാത്ത്, 5 നേരത്തെ പ്രാർത്ഥന അവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം, നിർബന്ധമാക്കിയിരിക്കുന്നു അല്ലാഹു എന്ന കാര്യം അവരെ അറിയിക്കണം. ഓരോ വാക്ക് വായിക്കായിട്ട് പറയട്ടല്ലോ, അറിയില്ലേ. ഫഇൻഹും അതഉ ലിദാലിക്ക്, അതിന് അവർ വഴങ്ങിയാൽ, ഫഅലിംഹും അന്നല്ലാഹു തആല ഇഫ്തറദ അലൈഹിം സദഖത്തൻ ഫി അംവാലിഹിം തുഅഖദു മിൻ അഗ്നിയായിഹിം വതുറദ് ഇലാ ഫഖറായിഹിം. അതിന് പിന്നെന്ത് ചെയ്യണം, മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് അവരോട് പറയണം, അവരെ അറിയിക്കണം, അന്നല്ലാഹു തആല നിസ്യം അല്ലാഹു തആല ഇഫ്തറദ അലൈഹിം അവർക്ക് മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു സദഖത്തൻ, എന്ത് സദഖയെ നിർബന്ധമാക്കിയിരിക്കുന്നു, ഫി അംവാലിഹിം അവരുടെ സ്വത്തുക്കളിൽ, സദഖാത്തിനെ നിർബന്ധമാക്കിയിരിക്കുന്നു, തുഅഖദു മിൻ അഗ്നിയായിഹിം അവരിലെ സമ്പന്നരിൽ നിന്ന് ഇത് സ്വീകരിക്കപ്പെടണം, വതുറദ്ദു ഇലാ ഫഖറായിഹിം അവരിലെ ദരിദ്രർക്ക് അത് മടങ്ങണം എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യപ്പെടണം. ഇനി അതിന് അവർ സമ്മതിച്ചാൽ പിന്നീട് എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയ്യാക്കവ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, സൂക്ഷിക്കണം എന്നാണ്. ഇയ്യാക്കവ എന്ന് പറഞ്ഞിട്ട് പിന്നീട് വരുന്ന സഹായത്തിന് സൂക്ഷിക്കണം. ഇയ്യാക്കവ നഹല, തേനീച്ചയെ സൂക്ഷിക്കണം. ഇയ്യാക്കവൽ കൽബ, ബിവെയർ ഓഫ് ഡോഗ്സ്, എന്താണ് പട്ടിയെ സൂക്ഷിക്കണം എന്നാണ്. ചില വീടിന് മുമ്പിൽ എഴുതിയിട്ടുണ്ടാവും, പട്ടിയെ സൂക്ഷിക്കുക, അങ്ങനെ ചെല്ലണ്ടെന്ന് അർത്ഥം അല്ലേ. വകറായിമ അംവാലിഹിം, അപ്പൊ താങ്കൾ എന്ത് ചെയ്യണം, അവരുടെ ഏറ്റവും ശ്രേഷ്ഠകരമായ മുതല് സ്വത്ത് എടുക്കരുത്, അത് എടുക്കരുത്, അത് തന്നെ വേണമെന്നുള്ള അങ്ങനെ വരാം. ഇപ്പം ഇഷ്ടപ്പെട്ട് ഒരാള് തന്നത് സ്വീകരിക്കേണ്ട എന്നാവില്ല അതിന്റെ ആശയം, അത് തന്നെ വേണം. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും അവർക്ക് പ്രിയങ്കരമായ ശ്രേഷ്ഠകരമായ വസ്തുക്കൾ തന്നെ എടുക്കരുത്, അത് സൂക്ഷിക്കണം അങ്ങനെ എടുക്കുന്നത്. വത്തഖി ദഅവത്തൽ മദ്ലൂമി, വത്തഖി താങ്കൾ സൂക്ഷിക്കണം, തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണല്ലോ, ഇവിടെ സൂക്ഷിക്കണം എന്ത്, ദഅവത്തൽ മദ്ലൂമി
എന്താ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, ദഅവത്ത് പ്രാർത്ഥന, ദുആ മഖ്ലൂം അക്രമിക്കപ്പെട്ടവൻ മഫ്ഊലാണ്, ഇസ്മു മഫ്ഊലാണ് അല്ലേ. ഫഇന്നഹു ലൈസ ബൈനഹാ ബൈനല്ലാഹി ഹിജാബ്, കാരണം അക്രമിക്കപ്പെട്ടവനും അവനും അള്ളാഹുവിനും ഇടയിൽ ഒരു ഹിജാബ്, ഒരു മറയില്ല. ഹിജാബ് എന്ന് പറഞ്ഞാല് മറയാണല്ലോ അല്ലേ, ഹിജാബ് ഇല്ല. അള്ളാഹുവിനും അവനിടയിൽ മറയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഡയറക്റ്റ് പെട്ടെന്ന് അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയേക്കും എന്നതാണ്. അതുകൊണ്ട് നീ ഒരാളെ ആക്രമിക്കരുത്, താങ്കൾ അങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ, ആക്രമിക്കപ്പെട്ട വ്യക്തി താങ്കൾക്കെതിരെ ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അവനും അള്ളാഹുക്കിടയിൽ ഒരു മറയില്ല, അള്ളാഹു അത് പെട്ടെന്ന് കേട്ടേക്കാം, ഉത്തരം നൽകിയേക്കാം. അപ്പം അക്രമിക്കപ്പെട്ടവന്റെ മർദ്യത്തിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം എന്ന്. അടുത്തത് രണ്ട്, വറവ തുബ്രാനി ഫിൽ ഔസത് വസ്സഗീർ അൻ അലിയിൻ കറമല്ലാഹു വജ്ഹഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു പറഞ്ഞു, ഇന്ന അല്ലാഹു ഫറള അലാ അഗ്നിയാഇൽ മുസ്ലിമീന ഫി അംവാലിഹിം ബിഖദരി അല്ലദീ യസഉ ഫുഖറാഅഹും. ഇന്ന അല്ലാഹു സയ്യ അല്ലാഹു ഫറള, നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിർബന്ധമാക്കിയത്, അല അഗ്നിയാഇൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ സമ്പന്നരുടെ മേൽ, ഫി അംവാലിഹിം അവരുടെ സ്വത്തിൽ, അവരുടെ സ്വത്തുക്കളിൽ, ബിഖദരി അല്ലദീ യസഉ ഫുഖറാഅഹും, അവരിലെ പാവപ്പെട്ടവർക്ക് വിശാലതയാകാൻ മതിയാവാൻ പറ്റുന്ന അത്ര കണക്കിന്, വാസിയോൻ വിശാലതയുള്ള അല്ലേ, അവരുടെ പാവപ്പെട്ടവർക്ക് വിശാലമാകാൻ പറ്റുന്ന അത്ര സമ്പത്ത് ആര് നിശ്ചയിച്ചിട്ടുണ്ട്? അപ്പൊ അള്ളാഹുവിന് ഈക്വലായിട്ട് തുല്യമായിട്ട് വിധിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അള്ളാഹു ഒരു ഫിത്ന, ഒരു പരീക്ഷണമായിട്ട് ആണ് ഇത് തന്നിരിക്കുന്നത്. അപ്പൊ സമ്പന്നരുടെ സ്വത്ത് അവർക്ക് മാത്രമുള്ളതല്ല, അതിൽ കുറെ പാവപ്പെട്ടവർക്കുള്ളതാണ്, അതിൽ ഒരു ഭാഗം പാവപ്പെട്ടവർക്കുള്ളതാണ്. അത് അള്ളാഹു സമ്പന്നർക്ക് കൊടുത്തിരിക്കുന്നത് പാവപ്പെട്ടവരുടെ വിഹിതമായി അവരെ ഏൽപ്പിച്ചതാണ്. അപ്പോ ഇവിടെ പാവപ്പെട്ടവരൊന്നും ഉണ്ടാവില്ല, ശരിക്കും അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ. സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ ആവില്ല, പക്ഷെ എന്നിരുന്നാലും പാവപ്പെട്ടവര് കഷ്ടപ്പെടേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാവില്ല എന്ത് സക്കാത്ത് കൊടുക്കാനുണ്ടൊക്കെ, മനസ്സിലായോ. എനിക്ക് മനസ്സിലായതാണ്, ഫുഖറാക്കൾ എന്താണ് അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല, യജ്ഹദു എന്ന് പറഞ്ഞാൽ ജിഹാദ് പരിശ്രമിക്ക, ത്യാഗം സഹിക്കുക എന്നൊക്കെയാണ്. അവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ജൂള് എന്താണ് വിഷപ്പ്, അറൂർ അറൂ എന്ന് പറഞ്ഞാല് നഗ്നരാകും, വസ്ത്രമില്ലാതാകും. അപ്പോ ഭക്ഷണവും വസ്ത്രവുമില്ലാതെ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഫുഖറാക്കൾക്ക്, പാവപ്പെട്ടവർക്ക് ഉണ്ടാവുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാഭ്യമായി അവരിലെ സമ്പന്നരുടെ പ്രവൃത്തി കാരണമല്ലാതെ. ഇപ്പൊ സമ്പന്നര് കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക പോലെയുള്ള അവരുടെ ബാധ്യതകൾ നിറവേറ്റുന്നുണ്ട് എങ്കിൽ, അവിടെ പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെടുന്ന, അവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല എന്നതാണ് എന്റെ ആശയം. അല്ല അറിയണം, വഇന്നല്ലാഹു യുഹാസിബുഹും ഹിസാബൻ ശദീദ വയുഅദ്ദിബുഹും അദാബൻ അലീമ. അല്ല അറിയണം, എന്താണ് ഒരു വാണിംഗ് ആണ്, മുന്നറിയിപ്പ്. വഇന്നല്ലാഹു ഹസിയം അല്ലാഹു യുഹാസിബുഹും, അവരെ വിചാരണ ചെയ്യുന്നു, ഹിസാബൻ ശദീദ, ശക്തമായ വിചാരണ, വയുഅദ്ദിബുഹും അവരെ ശിക്ഷിക്കുകയും ചെയ്യും, അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ. എന്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഇത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ, പാവപ്പെട്ടവരെ പരിഗണിച്ചിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഇനി പിന്നെ അത് റിപ്പോർട്ടറെ സംബന്ധിച്ചുള്ള കാര്യമാണ്, അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി, സമയം കളയണ്ടെന്ന് വിചാരിച്ചാണ് അടുത്ത്. പിന്നെ വഖാനത്ത് ഫരീളത്തു സകാത്തി ബി മക്കതാഫി അവ്വലിൽ ഇസ്ലാമി. വഖാനത്ത് ഫരീളത്തു സകാത്തി ബി മക്കത ഫി അവ്വലിൽ ഇസ്ലാമി മുത്തലഖത്ത്. സകാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ മക്കയിൽ വെച്ച് തന്നെയായിരുന്നു, മുത്തലഖത്ത്, മുത്തലഖായിട്ട്. മുത്തലഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്? ലം യുഹദ്ദിദ് ഫീഹാ അൽ മാലു അല്ലദീ യജിബു ഫീഹി വലാ മിഖ്ദാറു മാ യുൻഫഖു മിൻഹു. ലം യുഹദ്ദിദ്, അതിൽ പരിധി നിർണയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്ത് ഫീഹാ, അതിൽ സകാത്തിൽ, അൽ മാലു അല്ലദീ യജിബു ഫീഹി,
എത്ര ആണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ള സ്വത്ത് വിഹിതമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ശതമാന കണക്കൊന്നും ആദ്യമല്ലായിരുന്നു. ആദ്യം ഇസ്ലാമിന്റെ തുടക്കത്തിൽ മക്കയിൽ വെച്ചിട്ട് തന്നെ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് തുടക്കത്തിൽ ഇത്ര കൊടുക്കണമെന്ന് വിഹിതമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, എത്ര കൊടുക്കണമെന്ന്. വലാം എത്തതാറുമായി ഇൻഫിക്കുമെന്നു, അതിൽ നിന്ന് ചെലവഴിക്കപ്പെടേണ്ടതിന്റെ കണക്ക്, ഓരോ ഇന്ന ഇന്ന വിഭാഗങ്ങൾക്ക് ഇന്നത് കൊടുക്കുക, അങ്ങനെയുള്ള കണക്കുകളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. വൈന്യമാ തുരിക്കതാരിക്കല്ലി ഷുഴൂരിൽ മുസ്ലിമീനവ കറമഹിം, അത് മുസ്ലിങ്ങളുടെ കറമിന് വേണ്ടിയിട്ടാണ് അത് ഉപേക്ഷിക്കപ്പെട്ടത് അന്ന്. ഒഫിസ്സനത്തി സാനിയത്തി മിനൽ ഹിജ്റത്തി, ഹിജ്റ പന്ത്രണ്ടാം വർഷം, ഹിജ്റ രണ്ടാം വർഷം, അല്ലെങ്കിൽ മഷൂരി പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം ഫുരിളം എത്തുദാറുഹ മിൻ കുല്ലി നൗഇൻ മിൻ അൻബാഇൽ മാലി, എല്ലാ സമ്പത്തിന്റെ ഇനങ്ങളിൽ നിന്നും അതിന്റെ കണക്ക് നിശ്ചയിക്കപ്പെട്ടു. ബുയ്യിനത്ത് ബയാനൻ മുഫസ്സല, വിശദമായിട്ടുള്ള വിശദീകരണം വിശദീകരിക്കപ്പെട്ടു, വ്യക്തമാക്കപ്പെട്ടു. പിന്നെ കൃത്യമായിട്ട് അത് രണ്ടാം ഹിജ്റ രണ്ടാം വർഷമാണ്, കൃത്യമായ കണക്ക് ഇത്ര കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം എന്നുള്ള വിശദമായ കണക്കുകൾ അവതരിപ്പിക്കപ്പെട്ടത് റസൂല് പറഞ്ഞത്. അടുത്തത് അത്തർഗീബു ഫീ അദാഇഹ, അദാ നിറവീട്ടുക, അദാ സകാത്ത്, സകാത്ത് വീട്ടുക. അപ്പൊ സകാത്ത് കൊടുത്തു വീട്ടുന്നതിലുള്ള തർഗീബ്, തർഗീബ് പ്രേരണ, തർഗീബ് പ്രേരണ, റഗീബ ആഗ്രഹിച്ചു കൊതിച്ചു, റഗബതം വറഹബതൻ ഇലൈക്, അള്ളാഹുയിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ടും, അതേപോലെ അള്ളാഹുയിലേക്ക് അള്ളാഹുവിനെ ഭയന്നുകൊണ്ടും, അതാണ് റഗബതം വറഹബതൻ ഇലൈക്ക്. കിടക്കാൻ ചൊല്ലും, കിടക്കാനൊരുങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, അവസാനത്തിലുള്ള പ്രാർത്ഥനയിലുണ്ടല്ലേ, اللهم اني اسلمت نفسي اليك وجهت وجهي اليك وفضلت امري اليك والجأت ظهري اليك رغبه ورهبه اليك رغبه 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 ترغيب അതിനാണ്. അപ്പോൾ അതിന് പ്രേരണ കൊടുക്കൽ, അത് സംബന്ധിച്ചുള്ള ആയത്തുകളും ഹദീസുകളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, قال الله تعالى, അല്ലാഹു തആല പറഞ്ഞു, خذ من اموالهم صدقه تطهرهم وتزكيهم بها, നേരത്തെ പറഞ്ഞു അത്തൗബ 103-ാമത്തെ ആയത്ത്, ഐ അതായത് ഖുദ്, താങ്കൾ പിടിക്കു, സ്വീകരിക്കൂ, ഐ ഹർ റസൂൽ, അല്ലയോ റസൂൽ, മിൻ അംബാലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ സ്വത്തുക്കളിൽ നിന്ന്, അവിശ്വാസികളുടെ അല്ല, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവിശ്വാസികളുടെ അവരിൽ നിന്ന് സക്കാത്തും കളക്ട് ചെയ്യാൻ പാടില്ല, ശരിയല്ലേ, അവരിൽ നിന്ന് ജിസിയാണ് കളക്ട് ചെയ്യാൻ. സദഖത്തൻ മുഅയ്യനതൻ, നിർണയിക്കപ്പെട്ട, നിർണയിക്കപ്പെട്ട സദഖ, സക്കാത്ത്, كزكاه المفروضه فرلاكപ്പെട്ട സക്കാത്ത് പോലെ, او غير معينه, അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ടതല്ലാത്ത, രണ്ടും ഉണ്ട്, നിർണയിക്കപ്പെട്ടതും നിർണയിക്കപ്പെടാത്തതും ഉണ്ടാവും. ചില ഘട്ടങ്ങളിൽ അല്ലാത്തതും അത്യാവശ്യമായി വരും. സക്കാത്ത് ഒരാൾ കൊടുത്തു കിട്ടിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ സക്കാത്ത് അയാൾ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാളെ സമ്പത്തിൽ നിന്ന് മറ്റു ഉള്ളൊന്നും കൊടുക്കാൻ നിർബന്ധമായ ഘട്ടങ്ങളുണ്ടാവും. ഒരാൾ വളരെ കഷ്ടപ്പെടാണ്, അപ്പോൾ പാവപ്പെട്ട ആൾ കഷ്ടപ്പെടുമ്പോൾ അയാളെ ഞാൻ സക്കാത്തിൻ്റെ കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാനുണ്ട് ആവശ്യമൊന്നുമില്ല എന്ന് നോക്കാൻ പറ്റുമോ? പറ്റില്ല. സക്കാത്ത് കൂടാതെയുണ്ട് ചിലപ്പം നിർബന്ധമായിട്ട് കൊടുക്കേണ്ട സാഹചര്യം വരും. വഹി അത്തത്തവു, അത് ഓപ്ഷണലാണ്. വൈറുമായത്തായിട്ടുള്ളത് ഓപ്ഷണലാണ്. പിന്നെ സ്വതക്കായിട്ട് കൊടുക്കുന്നത് സ്വതക്കത്ത് തത്തവു, അത് വേറൊരു ബാബ് വരുന്നുണ്ട് കേട്ടോ, അത് അങ്ങനെ വരും. പക്ഷെ അത് അങ്ങനെ സ്വതക്കത്ത് തത്വമാണെങ്കിലും ചില ഘട്ടങ്ങളിൽ സക്കാത്ത് കൊടുത്ത ആൾ തന്നെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. തുത്തഹ്ഹിറുഹും വ തുസക്കിഹും ബിഹ, നമ്മുടെ സക്കാത്ത് ആകട്ടെ സ്വതക്കത്ത് തത്വമാകട്ടെ, സക്കാത്തുൽ മഫ്റൂളത്താകട്ടെ സ്വതക്കത്ത് തത്വമാകട്ടെ, ഒന്ന് ഫർളാക്കപ്പെട്ട സക്കാത്ത് നിർണയിക്കപ്പെട്ടത്, മറ്റു ഗൈറുമായി എത്രയും കൊടുക്കുക, അതാണ് സ്വതക്കത്ത് തത്വ. സക്കാത്ത് നിർണയിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കൂടിയ ചോദിക്കൊന്നും കേട്ടോ. നിസ്കാരം നാലരക്കാത്ത് നിസ്കരിക്കുന്നത് നാലരക്കാത്തിൽ അഞ്ചാക്കാൻ പറ്റില്ല. അതേപോലെ സക്കാത്ത് ഒരാൾ 10,000 രൂപ കൊടുക്കേണ്ട അടുത്ത് 10,500 10,100 കൊടുത്ത് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ, കുറയരുത്. അതാണ് ഐ തുത്തഹ്ഹിറുഹും ബിഹാ, തുത്തഹ്ഹിറുഹും വതസക്കിഹും ബിഹാ എന്ന് പറയുന്ന അർത്ഥം എന്താ? ഐ അതായത് തുത്തഹ്ഹിറുഹും ബിഹാ മിൻ ദനസിൽ ബുഖ്ലി വത്തമഇ വദ്ദനാഅതി വൽഖസ്വതി അലൽ ഫഖറാഇ വൽബാഇസീൻ, അങ്ങനെ തന്നെ. അതായത് അവരെ ശുദ്ധീകരിക്കുന്നു മിൻ ദനസിൽ ബുഖ്ലി,
ലുബ്ധതയുടെ മാലിന്യത്തിൽ നിന്ന്. ധനസ് മാലിന്യം, ധനസ് മാലിന്യം. വെള്ളവസ്ത്രം മാലിന്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നീ ശുദ്ധീകരിക്കണേ. മയ്യത്തിനുള്ള പ്രാർത്ഥനയില്ലേ, മയ്യത്തിനുള്ള പ്രാർത്ഥന മാത്രമല്ല ദുആഇൽ ഇസ്തിതാഹിലും അത് വന്നിട്ടുണ്ട് അല്ലേ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന പിന്നെ ദുആഇൽ ഇസ്തിതാഹിലുണ്ട്. അപ്പൊ എന്താണ് ധനസ് എന്ന് പറഞ്ഞാല് മാലിന്യം. അൽ ബുഖൽ, ബുഖൽ ലുബ്ധത ബഖീൽ, ആന ബഖീലാണെന്ന് പറഞ്ഞ പറയും അല്ലേ. ദ മൈസർ, മൈസർലിനസ്, ലുബ്ധതയുടെ മാലിന്യത്തിൽ, അതൊരു മാലിന്യമാണ്, മാലിന്യത്തിൽ നിന്നും ശുദ്ധീകരിക്കാൻ. വത്തമായി ആർത്തിയുടെ, ആർത്തി ഗ്രീഡിനസ്, ഗ്രീഡിനസ് ആർത്തി, തൊമാൽ ഗ്രീഡിനസ്. വദ്ധനാഅത്തി, ദിനാത്ത് എന്താണ്, ലോലിനസ് എന്ന് പറയാം, ഒരു നിന്ദ്യമായ താഴ്ന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. ധന എന്ന് പറഞ്ഞത് താഴ്ന്നു അടുത്തു എന്നൊക്കെയാണ്. വൽഖസ്വത്തി അലൽ ഫുഖറാഇ വൽബാഇസീൻ, ഫുഖറാക്കൾക്കും ബാഇസീങ്ങൾക്കും മേൽ ഹൃദയകാഠിന്യം, കാഠിന്യവും ഉണ്ടാവുന്നതിൽ നിന്നും ശുദ്ധീകരിക്കുക. അപ്പൊ ഇതിൽ നിന്നൊക്കെ മുക്തമാകും, അതിനാണ് സക്കാത്ത് ഉപകരിക്കുന്നത്. പാവപ്പെട്ടവരുടെ അലിവുണ്ടാവണം, കസ്വത്ത് ഉണ്ടാവാൻ പാടില്ല. കസ്വത്ത് എന്ന് പറഞ്ഞാൽ കാഠിന്യമാണ്, ഹൃദയത്തിന്റെ കാഠിന്യമാണ് ഉദ്ദേശിക്കുന്നത്, പരുക്കനാവുക. ഫുഖറാഇ ഫക്കീർമാർ, പാവപ്പെട്ടവർ. അൽ ബാഇസീൻ വൽ ബാഇസീൻ, ബാഇസ് ബാഇസ് എന്ന് പറഞ്ഞാല് ബുഉസ് ഉള്ള ആള്, ബുഉസ് കഷ്ടത, കഷ്ടപ്പെടുന്ന പരവശനായ, പരവശന്മാർ, കഷ്ടപ്പെടുന്നവർ. എന്താണ് അത്വഖൈമുൽ ബാഇസ് അൽ ഫഖീർ, പിടിച്ചില്ലേ, ഉദിയത്ത് ഉൾപ്പെടെയുള്ള ബലി മാംസം ആർക്കാ നൽകാൻ പറഞ്ഞത്? ആ തുഴയ്ക്കുമ്പോൾ നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ അതിൽ നിന്ന് തിന്നണം എന്ന് പറഞ്ഞ ബാഇസിനെ, കഷ്ടപ്പെടുന്ന ആളെ വേണം നിങ്ങൾ ഭക്ഷിപ്പിക്കണം. ഖാനിഅ അൽ മുഅ്തറ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജ് തന്നെ. ഖാനിഅനെയും മുഅ്തറിനെയും നിങ്ങൾ ഭക്ഷിപ്പിക്കണം എന്ന് പറഞ്ഞു, ബലിയൊട്ടകങ്ങളുടെ മാംസത്തിൽ നിന്നൊക്കെ. ഖാനിഅ എന്ന് പറഞ്ഞാല് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്, അവന് തികയുന്നില്ല സത്യത്തിൽ, പക്ഷെ അവൻ ചോദിക്കാൻ മടിച്ചു, തഅഫുഫ്. അതാണ് യഹ്സബുഹുൽ ജാഹിലു അഗ്നിയ മിന തഅഫുഫ്, ചോദിക്കാൻ പഠിക്കും. അപ്പൊ ആള് നോക്കിയാൽ ആളെല്ലാം കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോകണമെന്നാണ് ചെറിയ വിചാരിക്ക. അവന്റെ ഉള്ളകത്ത്, അവന്റെ വീട്ടിൽ ചെന്ന് അകത്ത് ചെന്ന് നോക്കിയാലാണ് പലപ്പോഴും പട്ടിണി അറിയുള്ളൂ. അപ്പൊ അവൻ ചോദിക്കാൻ പഠിക്കും. അങ്ങനെയുള്ള ആളാണ് എന്ത് കാര്യം മുഅ്തറു എന്ന് പറഞ്ഞാല് നിർബന്ധിത അവസ്ഥയിൽ ചോദിക്കുന്ന വ്യക്തി, അതാണ് മുഅ്തറു. ഈ രണ്ട് വിഭാഗ ആളുകൾക്കും നിങ്ങൾ ഭക്ഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ഇവിടെ അത് ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണം, അൽ അൽ ഫഖറാഇൽ വൽ ബാഇസീന എന്ന് പറയുമ്പോൾ, ഇവിടെ ആയത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ തുഇമുൽ ബാഇസ് അൽ ഫഖീർ എന്നുള്ള ആയത്ത് ഓർമ്മ വരുന്നു. മനസ്സിലായില്ലേ? ഖാനിഅ മുഅ്തറു എന്നുള്ള ആയത്തുകളൊക്കെ ഓർമ്മ വരും, ഭാഗങ്ങളൊക്കെ ഓർമ്മ വരും. വമാ യത്തസിലു ബിദാലിക മിനർ റദാഇൽ, അതേപോലെ റദാഇൽ, റദാഇൽ എന്ന് പറഞ്ഞാൽ അർദൽ എന്നൊക്കെ പറയില്ലേ, അത് എത്തിപ്പെടുന്നതിൽ നിന്നും. എന്താണ് റദാഇൽ? നിന്ദ്യതാണോ? വതുസക്കി അൻഫുസഹും ബിഹ, അതായത് ഈ സമ്പത്ത് കൊണ്ട് ചിലപ്പോൾ വളരെ മോശമായ അവസ്ഥ എത്തിപ്പെടും, അങ്ങനെ എത്തിപ്പെടുന്നതിൽ നിന്ന് സംരക്ഷണമാണ് എന്ത്, ശുദ്ധീകരണമാണ് എന്ത്, സക്കാത്ത്. സക്കാത്ത് മാത്രമല്ല സദഖയും, സദഖത്ത് തത്വങ്ങൾ ഉൾപ്പെടെ, മനസ്സിലായില്ലേ? സക്കാത്തിന് സദഖ എന്ന് പറയുന്നുണ്ട്, ഇന്നമ സദഖാത്ത് എന്നല്ല പറഞ്ഞത് അല്ലേ. വത്തുസക്കി അൻഫുസഹും ബിഹ, അതുകൊണ്ട് അവരുടെ നഫ്സുകളെ ശുദ്ധി സംസ്കരിക്കപ്പെടുകയും ചെയ്യും. ഐ അതായത് തുനമ്മീഹ വതർഫഉഹ ബിൽ ഖൈറാത്തി വൽ ബറകാത്തിൽ ഖൽഖിയത്തി വൽ അമലിയത്തി ഹത്താ തകൂന ബിഹ അഖ്ലൻ ലിസആദതി ദുനിയവിയത്തി വൽ ഉഖ്രവിയത്തി. മനസ്സിലാണ്ടോ? ഐ അതായത് തുനമ്മീഹ, അതിനെ വളർത്തും, സക്കാത്ത് അല്ലെങ്കിൽ സദഖ എന്നത്, അതിനെ നഫ്സിനെ, ആത്മാവിനെ വളർത്തും നമ്മുടെ, അതിനെ ഉയർത്തും ബിൽ ഖൈറാത്ത്, നന്മകളൊക്കെ ഉണ്ട്, വൽ ബറകാത്തി, ബറക്കത്തുകളൊക്കെ ഉണ്ട്, അൽ ഖൽഖിയത്തി വൽ അമലിയത്തി. ആ ഖൽഖിയത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായ നാമം, സ്വഭാവമല്ലേ,
സ്വഭാവപരമായിട്ടുള്ള ഗുണവിശേഷങ്ങൾ, വൽ അമലിയത്തി പ്രവൃത്തിപരമായിട്ടുള്ള നിലക്കും. ഹത്താ തക്വൂന ബിഹ, അതുകൊണ്ട് അവൻ ആകുന്നത് വരെ, ആ നഫ്സ് അല്ലെങ്കിൽ ആത്മാവിന്റെ ആള് ആ വ്യക്തി ആകുന്നത് വരെ, അഹ്ലൻ അർഹനാകുന്നത് വരെ. അഹ്ലൻ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെന്നുള്ള അർത്ഥമുണ്ട്, ഇവിടെ ഉദ്ദേശിക്കുന്നത് അഹ്ലൻ അർഹനാകുക. ലിസ്സഅദതി, സൗഭാഗ്യത്തിന് അല്ലെങ്കിൽ വിജയത്തിന്, സക്സസിന്, വിജയം. സഅദ, സഅദത്ത്, ഷക്കാവത്ത്, ഷക്കാവത്ത് പരാജയം, ദൗർഭാഗ്യം. സഅദത്ത് വിജയം, സൗഭാഗ്യം, രണ്ടും പറയും. അദ്ദുന്യവിയതി വലുഹ്രവിയതി, ഭൗതികവും പാരത്രികവുമായ ദുന്യവിയും ഉഹ്രവിയുമായിട്ടുള്ള വിജയം ത്തിന് അർഹനാവാൻ ആകുന്ന വരെ. وقال الله تعالى، الله تعالى പറഞ്ഞു، ان المتقين في جنات وعيون اخذين ما آتاهم ربهم انهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالاسحار هم يستغفرون. അതിനല്ലേ ദിവസം പറഞ്ഞേ. ഇന്നൽ മുത്തഖീൻ, അനുസ്തയം, സത്യവിശ്വ ഭയഭക്തന്മാർ, മുത്തഖീങ്ങൾ, ഭക്തിയുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ? അവര് അവരെങ്ങനെ അവരുടെ അവസ്ഥ, ഫി ജന്നാത്തിൻ വഅയൂൻ, പരലോകത്തെ അവര് സ്വർഗീയ ആരാമങ്ങളിലാണ്, വഅയൂൻ അരുവികളിലുമാണ്, നല്ല സുഖലോലുപരായിട്ട് അവർ ജീവിക്കുകയാണ് അവിടെ. ആഹിദീന, സ്വീകരിച്ചുകൊണ്ട്, എടുത്തുകൊണ്ട്, മാ ആതാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് നൽകിയത് സ്വീകരിച്ചുകൊണ്ട്. ഇന്നഹും കാനു ഖബ്ല ദാലിക മുഹ്സിനീൻ. അല്ലാഹു ജഅൽന മിൻഹും, ആമീൻ. ഇന്നഹും, നിശ്ചയം അവർ, കാനു അവരായിരുന്നു മുമ്പേ, എന്ന് ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് അവരായിരുന്നു എന്ത്, ഖബ്ല ദാലിക മുമ്പേ, മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായിരുന്നു അവർ, ഇഹ്സാനുള്ളവരായിരുന്നു, ഗുണവാന്മാരായിരുന്നു. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, എന്താണ്, അവർ രാത്രി കുറച്ചു മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ. നമ്മളൊക്കെ രാത്രി കിടന്നാൽ എപ്പോഴാണ് എണീക്കുക? അപ്പോ എന്താണ്, രാത്രി നമസ്കാരങ്ങളിലും സഹറ് സമയങ്ങളിൽ, ഇടത്താഴത്തിന്റെ സമയങ്ങളിൽ ഒക്കെ അള്ളാഹുവിനോട് നിരന്തരമായിട്ട് ഇസ്തിഗ്ഫാറൊക്കെ തേടിക്കൊണ്ട്, പാപമോചന പ്രാർത്ഥനയൊക്കെ തേടിക്കൊണ്ട്, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി നമസ്കാരമൊക്കെ നിർവഹിക്കുന്ന ആ കൂട്ടം, അവർ കുറച്ചു മാത്രമേ രാത്രി ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ അന്ന്, പണ്ട് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവർ ജീവിച്ചിരുന്ന കാലത്ത്. പിന്നെ അതോടൊപ്പം പറയണം, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അതാണ് തുടർന്ന് പറയുന്നത്. അസ്ഹാർ സമയങ്ങളിൽ, അസ്ഹാർ സമയങ്ങളിൽ, രാത്രിയുടെ അവസാനത്തെയാമം, ആ സമയങ്ങളിൽ അവർ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് വതൂബി ഇലൈഹി, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചവരായിരുന്നു. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ലിസ്സാഇലി എന്നുള്ള, ഇവിടെ ലിസ്സാഇലി എന്നുണ്ടോ? ലിസ്സാഇലി എന്നല്ല, ലിസ്സാഇലി എന്നല്ലേ അല്ലേ, അവിടെ കൊടുക്കണേ ചെറിയ ഒരു ലാമ കൂടി കൊടുക്കണം. അവരുടെ സ്വത്തുക്കളിലുണ്ട് ഹഖ്ഖുൻ, അവകാശമുണ്ട്, ലിസ്സാഇലി ചോദിക്കുന്നവർക്കും, വൽ മഹ്റൂം തടയപ്പെട്ടവർക്കും, വിഭവങ്ങൾ തടയപ്പെട്ടവർക്കും, വിഭവങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്കും, അതേപോലെ യാചകരായിട്ടുള്ള, ചോദിച്ച് വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ ചെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഒക്കെ അവരുടെ സമ്പത്തുകളിൽ, സ്വത്തുക്കളിൽ എന്തുണ്ട്, ഒരു അവകാശമുണ്ട്. എല്ലാവരും അങ്ങനെ കൊടുക്കേണ്ടതാണ്, പക്ഷെ അവരെന്താണ് അത് പാലിച്ചിരുന്നു, മനസ്സിലായില്ലേ, അത് പാലിച്ചിരുന്നു, ആ ബാധ്യത അവർ നിറവേറ്റിയിരുന്നു, മനസ്സിലായില്ലേ. അപ്പൊ ഇവിടെ സക്കാത്തുമായി ബന്ധപ്പെട്ടാണ് വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറയുന്നത്, മുത്തഖീങ്ങളുടെ ഒരു ഗുണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് മുത്തഖീങ്ങൾ, സ്വർഗസ്ഥരായ ആളുകൾ, മനസ്സിലായില്ലേ. അപ്പോ സക്കാത്ത് കൊടുക്കണം എന്നർത്ഥം, സദഖ കൊടുക്കണം എന്നർത്ഥം. സൂറത്തു ദാരിയാത്തിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ്. അടുത്തത്, ജഅലല്ലാഹു അഖസ്സ സിഫാത്തിൽ അബ്റാറി അൽ ഇഹ്സാൻ. ജഅലല്ലാഹു അല്ലാഹു ആക്കി അഖസ്സ സിഫാത്തിൽ അബ്റാർ, അബ്റാറുകളുടെ, അബ്റാറുകളെ പറ്റി പറഞ്ഞെടുത്താ പറയുന്നത് അബ്റാർ, ആ പുണ്യവാന്മാർ അല്ലേ, ബിറിന്റെ ആളുകൾ, അവർ അവരുടെ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രത്യേകമായത് എന്താണ്, അൽ ഇഹ്സാൻ,
അതാക്കി അള്ളാഹു പറഞ്ഞു. ഇവിടെ നിശ്ചയിച്ച് പറഞ്ഞത് പറഞ്ഞു. ഇനി അവരുടെ ഇഹ്സാന് വെളിവാക്കപ്പെടുന്നത് വെളിവാക്കുന്നത് എന്താണ്? ആ ഇഹ്സാൻ എങ്ങനെയാണ് വെളിവാകുന്നത്, മനസ്സിലാകുന്നത്? അതാണ് എത്തജല്ല വെളിവാകുന്നു, അത് വ്യക്തമാകുന്നത്, വ്യക്തമാകുന്നുണ്ട്. ഫിൽ ഖിയാമി മിനല്ലൈൽ, രാത്രി എണീറ്റ് നിസ്കരിക്കുന്നു. ആളുകൾ കടന്നിറങ്ങുമ്പോ ഇവര് രാത്രി എണീറ്റ് നിസ്കരിക്കും എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന് സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥന നടത്തും. തഅബ്ബുദൻ ലില്ലാഹി, അള്ളാഹുവിനോട് തഅബ്ബുദ് എന്ന നിലക്കും, വതഖർറുബൻ ഇലൈഹി, അവനിലേക്ക് ഖുർബ്, അവനിലേക്ക് അടുക്കുക എന്ന നിലക്കും. കമാ യതജല്ല ഫീ ഇഅതാഇൽ ഫഖീരി ഹഖഹു, വെളിവാകുന്നത് പോലെ. ഇത് മാത്രമല്ല, ഫീ ഇഅതാഇൽ ഫഖീർ, ഫഖീറിനെ നൽകുന്നതിലൂടെ വെളിവാകുന്നത് ഹഖഹു, അവന്റെ ഹഖ്. ഫഖീറിന്റെ ഹഖ് ഫഖീറിന് കൊടുക്കും, ഫഖീറിന് കൊടുക്കാനുള്ളത് ഫഖീറിന് കൊടുക്കും. അങ്ങനെ റഹ്മതൻ വഹനുവൻ അലൈഹി, എങ്ങനെ ഫക്കീർ, എന്തിനാ ഫക്കീർ കൊടുക്കുന്നത്? റഹ്മത്തൻ, ഒരു കാരുണ്യമായിട്ട്. വഹനുവൻ അലൈഹി, ആ ഫക്കീറിന് മേൽ ഉള്ള അനുകമ്പയായിട്ട്. ഹുനുവൻ, അനുകമ്പയുള്ള. ഹുനുവൻ, അനുകമ്പ, അങ്ങനെ എഴുതാ. ഹുനുവൻ, ഹുനുവൻ, അനുകമ്പ. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله ويطيعون الله طاعتان يا ليه لا انا بدل لا കൊടുക്കണ്ട ഇതൊക്കെ പിന്നെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അതൊക്കെ കറക്റ്റ് ചെയ്യണം. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും അതൊക്കെ കേട്ടോ. വൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ ആയ ആണുങ്ങൾ, വൽ മുഅ്മിനാത്തു, സത്യവിശ്വാസികളായ പെണ്ണുങ്ങളും, ബാഅദുഹും, അവർ ചിലർ, ഔലിയാഉ ബാഅദിൻ, ചിലരുടെ രക്ഷാധികാരികളാണ് അല്ലെങ്കിൽ സഹായികളാണ് എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ, ബാഅദു ബാഅദാണത് പരസ്പരം എന്ന അർത്ഥത്തിലാണ്, അവർ പരസ്പരം സഹായികളായിരിക്കും. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൊണ്ട് കൽപ്പിക്കും. വയ്യൻ ഹൗനാനിൽ മുങ്ക, തിന്മ വിരോധിക്കുകയും ചെയ്യും. അമ്രം ബിൽ മഅറൂഫ് വനഹീനാനിൽ മുങ്ക, പ്രധാനപ്പെട്ട കാര്യമാണ്. വയ്യുഖീമൂന സ്വലാത്ത, നിസ്കാരം ഇഖാമത്ത് ചെയ്യും, നിലനിർത്തും, എസ്റ്റാബ്ലിഷ് ചെയ്യും. വയ്യുതൂന സകാത്ത, സകാത്ത് അവർ കൊടുത്തു വിട്ടുകയും ചെയ്യും. ഇവിടെ സകാത്ത് ഞാൻ പറഞ്ഞു. വയ്യുതിഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അവർ അനുസരിക്കുകയും ചെയ്യും. ഉലായിക അക്കൂട്ടർ, സയർഹമുഹുമുല്ലാഹ്, അവർക്ക് അള്ളാഹു കരുണ ചെയ്യും, റഹ്മത്ത് ചെയ്യും. പിന്നീട് എവിടെ പരലോകത്ത്, ഈ ലോകത്ത് എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്നുണ്ട്. അതായത് ഇന്നൽ ജമാഅത്ത് അല്ലതി യുബാരിക്കു അല്ലാഹു വയശ്മലുഹാ ബിറഹ്മതിഹി ഹിയൽ ജമാഅത്തു അല്ലതി തുഅ്മിനു ബില്ലാഹി വയതവല്ല ബഅദുഹാ ബഅദൻ ബിന്നസ്റി വൽ ഹുബ്ബി വതഅ്മുറു ബിൽ മഅറൂഫി വതൻഹ അനിൽ മുൻകരി വതസ്ലു മാ ബൈനഹ വബൈന അല്ലാഹി ബിസ്സലാത്തി وتقوى صلاتها ببعضها بإيتاء الزكاة. ഇതിന് ആശയം പറയുന്നത് ഇന്നൽ ജമാഅത്ത്, സംഘം, ഏത് സംഘം? അല്ലതി യുബാരിക്കുഹ അല്ലാഹു, അല്ലാഹു അനുഗ്രഹം ചെയ്യുന്ന സംഘം. എങ്ങനെയുള്ളവരാണ്? വയശ്മലുഹ ബിറഹ്മത്തി, അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ പൊതിയുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന, പൊതിയുകയും ചെയ്യുന്ന ആ സംഘം ആരാണ്? ഹിയ, ആ സംഘം, അൽ ജമാഅത്തുല്ലതി തുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന സംഘമാണ്. വയതവല്ല ബഅദുഹാ ബഅദൻ ബിന്നസ്രി വൽ ഹുബ്ബി, പരസ്പരം സഹായം കൊണ്ടും സ്നേഹം കൊണ്ടും പരസ്പരം അങ്ങനെ ഇടപെടുന്ന ആളുകളാണ്. സ്നേഹത്തോടെയും പിന്നെ എന്താണ് സഹവർത്തിയത്തോടുകൂടിയും പരസ്പരം ഇടപെടുന്നവരാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്കും അള്ളാഹുവിനും ഇടയിലുള്ള ചേർക്കുന്നവരാണ്, ബന്ധം ചേർക്കുന്നവരാണ്. സിലത്തു റഹ്മ, കുടുംബ ബന്ധം ചേർക്കുക. ഇവിടെ എന്താണ്? അള്ളാഹുമായുള്ള ബന്ധം, നിസ്കാരം മുഖേനയാണ്. നിസ്കാരം കൊണ്ട് അള്ളാഹുവും അവരുമായുള്ള ബന്ധം ചേർക്കുന്നവരുമാണ്. അവരിലുള്ള
ചിലരോട്, അതായത് അവരുള്ള പാവപ്പെട്ടവരോടൊക്കെ ഉള്ള അവരുടെ സ്വലാത്ത് എന്ന് പറയുന്ന കാരുണ്യം നടത്തതിലാണ് കേട്ടോ. അവിടെ ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് സൈഡിൽ ഇവിടെ ഇത് കാരുണ്യം, കാരണം അവിടെ നിസ്കാരം എന്നുള്ള സ്വലാത്തല്ല ഉദ്ദേശിക്കുന്നത്, കാരുണ്യം. അവരുടെ സ്വലാത്ത്, ആ അതിൻ്റെ സ്വലാത്ത് ശക്തിപ്പെടുത്തുന്നവരാണ്. ആ സംഘം ഇവിടെ ഹാന്നറ ജമാഅത്തിനെ ഉദ്ദേശിക്കുന്നത്, ആ സംഘം ആളുകൾ, വ്യക്തിയെ മാത്രമല്ല കേട്ടോ. ആ സംഘം എന്താണ്, അതിൽ അവരിൽപ്പെട്ട ചിലർക്ക്, ചിലർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ കാരുണ്യം ശക്തിപ്പെടുത്തുന്നതാണ് ബീതായി സകാത്ത് ജക്കാത്ത് കൊടുക്കൽ കൊണ്ട്. കാരുണ്യം കവ്വ ശക്തിപ്പെടുത്തൽ, കാരുണ്യം ശക്തിപ്പെടുത്തൽ, മനസ്സിലായി? അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ ആശയം? അതാണ് എന്താ പറഞ്ഞത്, ഓർമ്മ ഉണ്ടോ എന്താണ് അവിടെ ആശയം? ഞാൻ പറഞ്ഞ വ്യത്യാസം ഉണ്ടോ? നിസ്കാരം എന്നുള്ള സ്ഥലത്തല്ലല്ലോ ആവനെ, എന്താണ് പറഞ്ഞത് ഓർമ്മനെ? അടുത്ത് പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാത അഖാമുസ്സലാത വആതുസ്സകാത വഅമറു ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകരി വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. അല്ലദീന ഇമ്മക്കന്നാഹും, അവർക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുത്താൽ, തംകീം ചെയ്താൽ, എന്താണ് സൗകര്യപ്പെടുത്തി കൊടുത്താൽ, ഫിൽ അർളി ഭൂമിയിൽ, ഭൂമിയിൽ അവർക്ക് അധികാരം ലഭിച്ചാൽ, അല്ലെങ്കിൽ സൗകര്യം ലഭിച്ചാൽ, അവരെന്ത് ചെയ്യും? അഖാമുസ്സലാഹ നിസ്കാരം നിലനിർത്തും, എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നാൽ ഭൂമിയിൽ ഇഖാമത്ത് സ്വലാത്ത് വേണമെങ്കിൽ ശരിക്ക് കൃത്യമായി വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അധികാരം വേണം, കൃത്യമായിട്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ഇല്ലെങ്കിൽ നിസ്കരിക്കേണ്ടതാണോ അതിനർത്ഥം? അല്ല, സാധ്യമാവും വിധം ദീനിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിൽ എക്സ്ക്യൂസ് ഒന്നുമില്ല, ശരി. പക്ഷെ ഒരു ഇസ്ലാമിക സംവിധാനമല്ല എങ്കിൽ അവിടെ ചിലപ്പോൾ ചില പരിമിതികളുണ്ടാവും, ശരി. അപ്പൊ അതിന് വ്യക്തികൾ ശിക്ഷിക്കപ്പെടുന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പുറത്ത് നിന്നയക്കാം ഇവിടെ. അങ്ങനെ അവർക്ക് സൗകര്യം ആയിക്കഴിഞ്ഞാൽ ഭൂമിയിൽ, കാരണം മൊത്തത്തിൽ എല്ലോടത്തും കൂടെ സൗകര്യം വേണമെന്നല്ല, ഒരു വ്യക്തിക്ക് ഒരു നന്മ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായാൽ അത് ചെയ്യണം. വാത്ത പുസ്തകത്ത് അവിടെ സക്കാത്ത് നൽകും. ഇപ്പം മുതൽ കിട്ടിയാൽ അതൊരു സൗകര്യമാണല്ലോ, ആ അർത്ഥത്തിലൊക്കെ ഉണ്ട്. തംകീ എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായി? അമറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് അവർ കൽപ്പിക്കുകയും, വനഹു അനിൽ മുങ്കർ, തിന്മ കൊണ്ട് അവർ വിരോധിക്കുകയും ചെയ്യും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഹജ്ജിൽ 41-ാമത്തെ ജഅലല്ലാഹു ഈതഅ സകാത്തി ഗായത്തൻ മിൻ ഗായാതി തംകീനി ഫിൽ അർദ്. അപ്പോൾ ഭൂമിയിൽ തംകീൻ, സൗകര്യപ്പെടുക എന്നതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാക്കിയിട്ടുണ്ട് അല്ലാഹു ഇതിനെ, ഈതഅ സകാത്ത്. അപ്പോൾ സകാത്ത് സ്ഥാപിതമാകുക എന്നത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്. അതെന്താണ്? പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം കുറക്കുന്ന ഒരു ഘടകം കൂടിയാണത്, സാമൂഹ്യമായിട്ടുള്ള ഒരു സുരക്ഷാ മാർഗം കൂടിയാണ് അത്. അപ്പം അത് ഭൂമിയിൽ ഇസ്ലാമിന് സൗകര്യപ്പെടുക എന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ്. അടുത്ത് റവത്തിർ മുതി അൻ അടുത്ത് വറവത്തിർ മുതി അൻ അബി കബിഷ അൽ അൻമാരി, അൻമാരി അൻസ്വാരി തന്നെ, അൻമാരി തന്നെയാണ് അന്നായിരിക്കും. ദൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, സ്റ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ഉഖസിമു അലൈഹിന്ന വഅഹദ്ദിസുകും വഅഹദ്ദിസുകും ഹദീതൻ ഫഹ്ഫളൂഹു മാ നഖസ മാലു മിൻ സദഖത്തിൻ വലാ ഗുലിമ അബ്ദുൻ മളമതൻ മളമതുന്ന മദലമത്തുൻ ഫസബർ അലിഹ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഇസ്സൻ വലാ ഫതഹ അബദൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖറിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സലാസത്തുൻ ഉഖസിമു അലൈഹിന്ന, ഞാൻ മൂന്ന് കാര്യം നിങ്ങളോട് സത്യം ചെയ്ത് പറയാം. ഉഹദ്ദിസുകും ഹദീസൻ ഫഹ്ഫദു, ഞാൻ നിങ്ങളോട് ഹദീസ് പറയാം, ഫഹ്ഫദു, അത് നിങ്ങൾ മനസ്സിലാക്കണം, ശരിക്ക് മനപ്പാഠമാക്കിക്കൊള്ളണം. എന്താണ് കാര്യം? മൂന്ന് കാര്യങ്ങളാ. ഒന്ന്, മാ നഖസ മാലു മിൻ സദഖ, ഏയ് സദഖ കൊടുത്തിട്ട് സമ്പത്തിൽ നിന്നൊന്നും കുറഞ്ഞിട്ടില്ല. ഒരാൾ സദഖ കൊടുത്തു എന്ന് വിചാരിച്ച ഒരാൾ സ്വത്ത് കുറഞ്ഞു പോവുകയില്ല. ദെൻ വലാ ദുലിമ അബദുൻ, ഒരു ഒരു ദാസനും ഒരു അടിമയും ആക്രമിക്കപ്പെടുകയില്ല, പെട്ടിട്ടില്ല.
മധുരമത്തൻ, ഒരു അക്രമം, ഏ മധുരമത്തൻ. ഫസ്സബറാലി, എന്നിട്ട് അയാൾ അതിനുമേൽ ക്ഷമിക്കുകയും ചെയ്തു. ഏ എങ്കിൽ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഇസ്സ, അതുകൊണ്ട് അവന് അള്ളാഹു അന്തസ് വർദ്ധിപ്പിച്ചതല്ലാതെ. അപ്പോൾ ഒരു അടിമ അക്രമിക്കപ്പെട്ടു, അതിനുമേൽ അള്ളാഹ് ആ അടിമ ദാസൻ ക്ഷമിച്ചു എങ്കിൽ അവൻ്റെ ഇസ്സത്ത് അന്തസ് അള്ളാഹു വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കും എന്നർത്ഥം, മനസ്സിലായില്ലേ. വലാ ഫതഹ അബുദൻ, അബുദൻ ബാബ മസാലത്തിൽ, ഒരു യാചനയുടെ വാതിൽ ഒരു ദാസനും തുറന്നിട്ടില്ല. ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബൽ ഫഖർ, അവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നിട്ടില്ല. അത് എന്ന് പറഞ്ഞാൽ യാചന ഇസ്ലാം നിരോധിച്ചിട്ടില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്നതാണ് മനസ്സിലാക്കാം. അതേസമയം മസ്സായില ഫലാ തൻഹർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം യാചിച്ചു വരുന്നവരാറ്റിവിടരുത്, അവർക്ക് നൽകിയേക്കണം. പക്ഷെ നമ്മൾ യാചന ഒഴിവാക്കണം എന്ന ഒരു വ്യക്തിയും അത് ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇത്തിറാറിന്റെ ഘട്ടത്തിൽ വളരെ അത്യാവശ്യ സാഹചര്യത്തിൽ ചിലപ്പോൾ യാചിക്കേണ്ടി വരും, മൂത്തറായി പോകും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഖറവ അഹ്മദ് വത്തർമദി സഹഹു നബി ഹുറൈറ അൻ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ എന്ന് പറഞ്ഞ ഒരു ഹദീസ്, ഇന്ന അല്ലാഹു അസ്സ വദല്ല യഖബലു സദഖാത്തി വയഖുദുഹ ബിയമീനിഹി ഫയുർബിഹ ലിഅഹദികും കമാ യുർബ യുറബ്ബി യുറബ്ബി അഹദുകും മുഹറഹു. മുഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടാക്കുട്ടിയോ? എന്താണ് പെട്ടെന്ന്? പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുള്ളൂ, എടുക്കുമ്പോ തന്നെ പഠിക്കണേ. അതൊക്കെ ചോദിക്കുമ്പോ അറിയണ്ടേ. നിശ്ചയം അള്ളാഹു അസ്സ ഫദൽ യഖബലു സദഖാതി, അള്ളാഹു സദഖ സ്വീകരിക്കും, വയഖുദുഹ അതിനെ അവൻ എടുക്കും, ബിയമീനിഹി അവൻ്റെ വലത് കൈകൊണ്ട്. വലത് കൈ എന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നതാണ്, അല്ലാതെ നമുക്ക് പറ്റാത്തതുകൊണ്ട്. അള്ളാഹുവിന് യദ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഖുർആനിൽ എങ്ങനെയാ പറഞ്ഞത്, ഹദീസിൽ എങ്ങനെയാ പറഞ്ഞത്, അത് അതേപടി മനസ്സിലാക്കാം, മനസ്സിലായില്ലേ. അതെങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല, അതേക്കുറിച്ചും നമ്മൾ തലകുനിഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല. യമീൻ കൊണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി, യമീൻ കൊണ്ട്, യമീൻ കൊണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് അതിൻ്റെ ആശയതാണ് എന്ത്, അള്ളാഹു നല്ല രീതിയിൽ അത് സ്വീകരിക്കും. നമ്മളൊരു കാര്യം വലത് കൈ കൊണ്ടല്ലേ സ്വീകരിക്കുക, അപ്പം നല്ല രീതിയിൽ അള്ളാഹു അത് സ്വീകരിക്കും. സദഖ, സദഖകൾ. ഫയ്യു റബ്ബിഹ, എന്നിട്ട് അള്ളാഹു അതിനെ അങ്ങ് വളർത്തും. സ്വീകരിച്ചിട്ടാണെങ്ങനെ അങ്ങനെ തന്നെ ഒക്കെ അല്ല, അള്ളാഹു എന്ത് ചെയ്യും, നമ്മളിപ്പം കൊടുത്തത് ഒരു 100 രൂപ ആയിരിക്കും, അതിന് 10 രൂപ ആയിരിക്കും ഒരാളെ സഹായിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് അള്ളാഹു സ്വീകരിച്ചിട്ട്, നല്ല രീതിയെ സ്വീകരിച്ചിട്ട് അള്ളാഹു എന്ത് ചെയ്യും, അതാണ്ട് വളർത്തും. വളർത്തിയിട്ട് എന്ത് ചെയ്യും, ഫയ്യു റബ്ബിഹ എന്ന റിബ പലിശ വർദ്ധനമല്ലേ, അന്യായമായ വർദ്ധനമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കേട്ടോ. ഇത് എന്താണ്, സദഖയിലുള്ള വർദ്ധന, സദഖനെ റബ്ബിഹ ഹി അഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക്, കമാ യുറബ്ബി അഹദുക്കും മുഹറഹു, നിങ്ങളിൽ ഒരാൾ അവൻ്റെ കുതിരയെ വളർത്തുന്ന പോലെ, കുതിരനെ, കുതിരയെ, ഒട്ടകങ്ങളെയൊക്കെ എത്ര നല്ല രീതിയിലാണ്, എത്ര ശ്രദ്ധിച്ചാണ് വളർത്തിയിരുന്നത് അറബികൾ. കുതിര, ഒരു കുതിര, നല്ല കുതിര ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അവർ വലിയൊരു കാര്യമായിട്ടാണ് പരിഗണിച്ചിരുന്നത്, മനസ്സിലായില്ലേ. അത് അവരുടെ പ്രധാന സ്വത്തായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ഒരാൾ, നിങ്ങൾ നിങ്ങളുടെ കുതിരയെ വളർത്തുന്നത് പോലെ അള്ളാഹു എന്ത് ചെയ്യും, നിങ്ങൾ മുത്ത, ഒരു മുത്തത്തി, ഒരു മുഅ്മിൻ സത്യവിശ്വാസം നൽകുന്ന സദഖയെ അവൻ സ്വീകരിച്ചിട്ട് അതിനെ ഇങ്ങോട്ട് വളർത്തും. മുഹർ, എന്താ, ഔ ഫുലുവഹു, അല്ലെങ്കിൽ ഫുലുവിനെ, അത് അത് കുതിരക്കുട്ടിയായിരിക്കും അല്ലേ, അതായത് മൃഗമാണ്. ഔ ഫസീലഹു, ഇതൊക്കെ മൃഗങ്ങൾ തന്നെയാണ്, അതിനെയൊക്കെ വളർത്തുന്നത് പോലെ ഏതാന്ന്. അപ്പോൾ ഓരോന്നും ശ്രദ്ധ, പിന്നെ അർത്ഥം നോക്കുക. ഫുലുവ്, ഫസീൽ, മുഹർ, അതായത് നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളുടെ, ഓമനിച്ച് വളർത്തുന്ന നിങ്ങളുടെ മൃഗങ്ങളെ വളർത്തുന്നത് പോലെ അള്ളാഹു എന്ത് ചെയ്യും, നിങ്ങളുടെ സ്വതക്ക സ്വീകരിച്ചിട്ട് അള്ളാഹു അതിനെ അങ്ങ് വളർത്തും. അങ്ങനെ ഹത്താ ഇന്നൽ ലുഖ്മത ല തസീറു മിസ്ല ജബലി ഉഹ്ദ്, ഇതുവരെ ഒരു ലുഖ്മത്ത്, ഒരു ഉരുള ചോറ്, ഒരു ലുഖ്മത്ത്,
അത് ഒരു വഹദ് മല പോലെയാകുന്നത് വരെ എന്ന് പറഞ്ഞാല് ചെറിയൊരു സഹായം ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് ഇഖ്ലാസോട് കൂടി ചെയ്യുമ്പോൾ അള്ളാഹു അത് കബൂലാക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അത് കബൂലാക്കും, അങ്ങനെ വരും. അങ്ങനെ ആകുമ്പോൾ അത് അള്ളാഹു സ്വീകരിച്ചിട്ട് പരലോകത്തെത്തുമ്പം വെറും ഒരു 100 രൂപ അല്ലാതെ, മനസ്സിലായില്ലേ, അത് ഉഹദ് മലയോളം വലുതായിരിക്കും. ഒരു ഉരുള ഒരു ഉഹദ് മലയോളം വലുതായിരിക്കും. ഈ ഹദീസിനെ സത്യപ്പെടുത്തുന്ന കാര്യം എവിടെയുണ്ട്? ഖുർആനിലുണ്ട്, അല്ലാഹുവിന്റെ കിതാബിലുണ്ട്. എന്ത്? അലം യഅലമു അന്നല്ലാഹു ഹുവ യഖ്ബലു തൗബതാ ഇബാദിഹി വ യഖുദു സദഖാത്. അതാണ് അലം യഅലമു, അവർ അറിയുന്നില്ലേ, അവരറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹു ഹസ്യ അല്ലാഹു ഹുവ യഖ്ബലു തൗബത, അവൻ തൗബ സ്വീകരിക്കുമെന്ന്, പശ്ചാത്താപം സ്വീകരിക്കുമെന്ന്. അൻ ഇബാദിഹി, അവന്റെ ദാസന്മാരിൽ നിന്ന്, ദാസന്മാരെ തൊട്ട്. വ യഖുദു സദഖാത്, സദഖകളെ അവൻ സ്വീകരിക്കും, എടുക്കുമെന്ന്. സൂറത്ത് തൗബയിൽ 104-ാമത്തെ ആയത്ത്. ഇനി അൽ ബഖറയിൽ 276-ാമത്തെ ആയത്തിലും കാണാം, യംഹഖുല്ലാഹു റിബ വ യുർബി സദഖാത്. യംഹഖുല്ലാഹു റിബ, അല്ലാഹു പലിശയെ, എന്താണ് അതിനെ, അതിനെ തളർത്താൻ ചെയ്യാം. പിന്നെ വ യുർബി സദഖാത്, സദഖകളെ അവൻ വളർത്തും. ശരി, അപ്പം പലിശയെ നിരോധിച്ചുകൊണ്ടും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും നിരോധിച്ചുകൊണ്ടും സദഖയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അത് റിബ നിരോധനം. അടുത്തത് ഒരു റിപ്പോർട്ട്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല അത്ത റജുലുൻ മിൻ തമീമിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തമീം ഗോത്രക്കാരിൽപ്പെട്ട ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ ദൂ മാലിൻ കസീർ വ ദൂ അഹ്ലിൻ വ മാലിൻ വഹാദരി വഹാദരി, എന്ന് പറഞ്ഞാൽ എനിക്ക് ധാരാളം സമ്പത്തും ആളുകളൊക്കെ ഉണ്ട്, ആളും അർത്ഥമുള്ള ആളാണ് ഞാൻ, ധാരാളമായിട്ടുണ്ട് എനിക്ക് സമ്പത്തൊക്കെ. ഫ അഖ്ബിർനി, അതുകൊണ്ട് താങ്കൾ എന്നെ അറിയിച്ചാലും, കൈഫ അസ്നഉ വ കൈഫ അംഫിഖു, ഞാൻ എന്ത് ചെയ്യണം, എന്ത് അതുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെലവാക്കണം എന്നൊക്കെ താങ്കൾ പറഞ്ഞു തരൂ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഖ്റിജു സകാത മിൻ മാലിക ഫഇന്നഹ തുഹ്റതൻ ഫഇന്നഹ തുഹ്റതുൻ തുതഹ്ഹിറുക വ തസ്ലു അഖ്രിബായിക വ തഅരിഫു ഹഖൽ മിസ്കീനി വൽ ജാരി വസ്സായിം. തുഖ്റിജു സകാത, താങ്കൾ സകാത്തിനെ പുറപ്പെടുവിക്കണം, മിൻ മാലിക താങ്കളുടെ സമ്പത്തിൽ നിന്ന്, ഇന്റെ സമ്പത്തിൽ നിന്ന് സകാത്തിനെ പുറപ്പെടുവിക്കണം എന്നാണ് സകാത്ത് കൊടുത്ത് കേട്ടണം, നിശ്ചിതമായ സകാത്ത്. ഫൈന്നഹ, കാരണം ആ സകാത്ത് എന്നത് തുഹ്റത്തുൻ ലി തുതഹ്ഹിറുക, തുഹ്റത്തുൻ തുതഹ്ഹിറുക, നിന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ ഉപാധിയാണ്, മനസ്സിലായില്ലേ. വ തസ്ലു അഖ്രിബായിക, പിന്നെ നീ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ്? അത് ഉറപ്പ് ചെയ്യേണ്ടത് നിന്റെ രക്തബന്ധുക്കളുമായിട്ടുള്ള ബന്ധം ചേർക്കണം. നീ വലിയ പണക്കാരനാണ് വിചാരിച്ചിട്ട് പാവപ്പെട്ട ആളുകളുണ്ടാവും, നിനക്ക് ആരെയും ആശ്രയം വേണ്ട എന്നുള്ള നിലക്ക് നീ രക്തബന്ധുക്കളായിട്ടൊന്നും അടുപ്പല്ലാതെ പോരുത്, കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം, രക്തബന്ധുക്കളായിട്ടുള്ള കുടുംബബന്ധങ്ങൾ ചേർക്കണം എന്ന് സിലത്തുറാൻ. വ തഅരിഫ്, നീ അറിയണം, ഹഖൽ മിസ്കീനി വൽ ജാരി വസ്സായി, നീ മനസ്സിലാക്കണം, അറിയണം, അറിഞ്ഞാൽ മാത്രം പറയാനുസരിച്ച് പ്രവർത്തിക്കണമല്ലോ, പ്രവർത്തിക്കണം. എന്താ മിസ്കീന്റെ, പാവപ്പെട്ടവൻ്റെ, അയൽവാസിയുടെ, ചോദിച്ചു വരുന്ന ആളുടെ ഒക്കെ അവകാശം നീ അറിയണം, അവർക്കുള്ള എൻ്റെ മുതലിലുള്ള അവകാശം നീ അറിയണം. മുതലിൽ മാത്രമല്ല, എല്ലാ നിലക്കും ആണ് ഉദ്ദേശിക്കുന്നത്. ജാറു, അയൽവക്ക ബന്ധം വളരെ പ്രശ്നമാണ്, പ്രധാനപ്പെട്ടതാണ്. അടുത്ത മറ്റൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ثلاث احلف عليهن لا يجعل الله من له سهم في الاسلام كما لا سهم له اسهم واسهم الاسلام ثلاثه. ഇതിനെ കൃത്യമായി മനസ്സിലായില്ല, ഏറെക്കുറെ ആശയം. മൂന്ന് സഹമുകൾ, ഓഹരി എന്നുള്ള അർത്ഥത്തിലായിരിക്കും സഹം എന്ന് പറഞ്ഞാൽ അമ്പ് നടത്തുന്നുണ്ട്. അള്ളാഹു ഇസ്ലാമിൽ ഒരു ഓഹരി ഉള്ള ആൾക്ക് അള്ളാഹു ആക്കുകയില്ല, എന്ത് ഒരു ഓഹരിയും ഒരു ഷെയറും ഇല്ലാത്ത ആളെ പോലെ ആക്കുകയില്ല. ഇസ്ലാമിലെ സഹമുകൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്, അസ്വല അസ്സൗ അസ്സക, സ്കാരം നോമ്പ് സക. ولا يتولى الله عبدا في الدنيا فيوليه غيره يوم القيامه എന്ന് പറയുന്നു. ولا يحب رجل قوما الا جعله الله معهم
ഒരു മനുഷ്യൻ ഒരു വിഭാഗം ഒരു ജനത്തെ ഇഷ്ടപ്പെടുകയില്ല, അവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരാക്കിയിട്ടില്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ നാം ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ ആ സമൂഹത്തോടൊപ്പമായിരിക്കും. ഹുബ്ബ്, ബിർറും ഹുബ്ബും വരെ കേട്ടോ. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ബിർറ് എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുക, ഗുണം ആർക്കും ചെയ്യാം. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ എന്താണ്, ഇസ്ലാമിക ആശയങ്ങളോട് പൂർണ്ണമായി പൊരുത്തപ്പെടുന്നെങ്കിലല്ലേ അയാളുടെ എല്ലാ പ്രവർത്തനം നമുക്ക് യോജിക്കാൻ പറ്റുള്ളൂ. അയാളുടെ പ്രവർത്തനം ഇസ്ലാമികമാണെങ്കിലല്ലേ അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. നേരെ ബിർറ് ആരോടുവാ? ബിർറ് ഗുണം ചെയ്യാം, അയാൾക്ക് ഗുണം ചെയ്യാം, അയാളോട് സദുപദേശം, അതേപോലെ അയാൾക്ക് അയാളെ സഹായിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് എല്ലാവരേറ്റവും വേണ്ടതാണ്. മനസ്സിലായി? അടുത്ത വറബിയാതുൽ ഹലഫ്തു അലൈഹ റജൗതു അന്ന ലാഹിമ ലാ യസ്തുറുല്ലാഹു അബദൻ ഫി ദുനിയ ഇല്ലാ സതറഹു യൗമൽ ഖിയാമ. അവസാന ഭാഗം പറയാം. നാലാമത്തത് ഞാൻ ഹൽഫ് ചെയ്യുമായിരുന്നെങ്കിൽ ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഭാഗമാണ് അതിൻ്റെ അവസാന ഭാഗം. അള്ളാഹു ഒരു അടിമ ലായസ്തുറുല്ലാഹു അബദൻ ഫി ദുനിയ ഇല്ലാ സതറഹു യൗമൽ ഖിയാമ. ലായസ്തുറുല്ലാഹു ഉണ്ടോ നോക്ക്. അതായത് ഒരു ദാസൻ ദുനിയാവിൽ എന്തു ചെയ്യ മറ്റൊരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ അവൻ്റെ ന്യൂനത അള്ളാഹു പരലോകത്ത് മറച്ചു വെക്കുന്നുള്ള ആശയായിരിക്കണം. അതുപോലെ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അടുത്തത് മറ്റൊരു റിപ്പോർട്ട്. അൻജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റജുലുൻ യാ റസൂലല്ലാഹ് ആ റഅയ്ത ഇൻ അദർ റജുലു സകാത മാലിഹി. ഒരു സഹാബി നബിയോട് ചോദിച്ചു, ഒരാൾ അയാളുടെ സ്വന്തത്തിൻ്റെ സക്കാത്ത് കൊടുത്തു എങ്കിൽ താങ്കളുടെ അഭിപ്രായം എന്താ? എങ്കിൽ അയാളുടെ സംബന്ധിച്ചുള്ള വീക്ഷണം പറയാനാണ്. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്ദാ സക്കാത്ത മാലിഹി ദഹബാ അൻഹു ശർറുഹു. ഒരാൾ സ്വത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ ആ സ്വത്തിൻ്റെ ഷെറു പോയി, തിന്മ പോയി. കാരണം കൊടുക്കാതെ കൂട്ടി വെച്ചാലാണ് അത് പ്രശ്നമാകുക, കൻസാകുക. ഇതാണ് ഹാദമക്കനസ്തും അല്ലേ, ഇതാണ് കൻസ്, കൂട്ടി വെച്ച നിക്ഷേപത എന്ന് പറഞ്ഞിട്ട് അല്ലേ. ആ പുള്ളിക്കും ആയത്ത് പഠിച്ചിട്ടില്ലേ, മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, ദെൻ അടുത്ത് മറ്റൊരു റിപ്പോർട്ട്. അൻ ജരീർ ബിൻ അബ്ദില്ലാഹ് ഇതും നമ്മൾ പഠിച്ചാൽ അൻ നസീഹത്തും അദ്ദീനു അൻ നസീഹത്തും ആണ് പഠിച്ച. ബായഅത്തു റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ബൈഅത്ത് ചെയ്തു, അലാ ഇഖാമി സ്വലാത്തി വഈതായി സകാത്തി വന്നുസ്ഫി ലികുല്ലി മുസ്ലിം. നിസ്കാരം നിലനിർത്തണമെന്നും സക്കാത്ത് കൊടുത്തു വിടണമെന്നും എല്ലാ മുസ്ലിങ്ങളോടും നസീഹത്ത് ഉള്ളവനാവണം എന്നും ഗുണകാംക്ഷ ഉള്ളവൻ ആവണം എന്നും. ഓക്കെ, ബാക്കി ഭാഗം പിന്നീട് ഇൻഷാഅള്ളാ. ജസാകല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.